അപ്പോൾ എല്ലാവർക്കും നമ്മളെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. മന്തി നമ്മളെ ചാനലിൽ വെറും മന്തി മാത്രമേ ഉള്ളൂ, പക്ഷേ മന്തിയോട് പ്രത്യേക മുഹബത്തുണ്ട് മോൾട്ടിക്ക്. അപ്പോൾ മോൾട്ടിക്ക് വേണ്ടി ഇന്ന് മന്തി വാങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മൾ. അപ്പോൾ മന്തിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നല്ലോണം നേരിഞ്ഞോണ്ടോ മസാല കൂടിയതൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിട്ട്. അയ്യാ ചെസ്റ്റ് പീസ് അല്ലേ? അല്ല നമുക്കില്ലേ ചെസ്റ്റ് അല്ലേ അല്ലെ മോട്ടർ ചീത്തരട്ടെ മോട്ടർ ചീത്തര ചിരിച്ചങ്ങായി. മന്തിയുടെ മന്തി എടുക്കേ. അൽഫാം മന്തി കച്ച ചവടപ്പ് കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മന്തിയുടെ പേരേക്ക് എത്തിക്കണം. ഇത് മന്തി കാണുമ്പോൾ കുട്ടികളെ എക്സ്പ്രഷൻ നമുക്കൊന്ന് കാണാം. നല്ല രസകരം. ബെല്ലടിക്കലേ കാലിപ്പോഴും ശരിയായിട്ടില്ല സുഹൃത്തുക്കളെ, കാലൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെയാണ്. വാതി തുറക്കടി പോയിട്ട്. എന്തേ എന്തിനാണ് പറയണേ? അല്ല ഈച്ചിക്കണോ? ഉറങ്ങിച്ച് ഉറങ്ങിയിട്ടില്ലോ? ആര് ആണോ? എന്തിനാ പേടിച്ചിനെ? ഇപ്പിച്ചില്ല ഇവിടെ ഇട്ട് നോക്ക്. ഞാൻ ഇതെന്താ നോക്ക്, ഇതെന്താ എന്താ പറയ? തീയതി പറയ, എന്താ പറയ? ബിരിയാണി അല്ലത്? ഇതെന്താണ്? എന്തിനാ ഒന്നിക്കൊന്നിക്കൊന്നിക്കൊന്നിക്കൊന്നിക്കൊടുക്ക് നല്ല കൂടുതൽ നനക്ക്. ഇത് മന്തി എനിക്ക് മന്തി കേട്ടോ. നനക്കെന്താ വേണ്ടി ചവനപ്പ്? അത് കൈ ഊക്കി ചാടോ. ലൈറ്റോ പഠിച്ചോ. എവിടെ നിന്ന് നമ്മള് ടേബിൾ മുക്കുക? അപ്പാ ടേബിൾ മുക്കുക. അത് ഞാൻ ലൈറ്റ് പോവാക്കട്ടെ, പുറത്ത് പോവാക്കട്ടെ. സമയത്തിന് ലൈറ്റിൽ കുഞ്ഞാ. ഓ ഇപ്പച്ചനെ കാത്തിക്കൊന്നുമില്ല. ഇപ്പൊ വന്നപ്പോ നിങ്ങളെ കാര്യമായില്ലേ? എന്താണ് എന്താ കേട്ടപ്പോ ലേരിയേ? എന്നാ ആരാ വിളിച്ചിനത്? എന്നാരാ വിളിച്ചിന് പറയുന്നത്? ഇനി ആരാ? ആ അയ്യോ തിന്ന് വെച്ച് വേണ്ട. അയ്യ എറിയല്ലേ എന്താ ഇങ്ങനെ? ഐ എന്നാടോ എറിയെടുത്തിട്ടോ വെല്ല തിന്നാണ് കേട്ടോ. പൊട്ടിച്ചേരണോ എടി ചേരി കുട്ടിയെ. അന്നെ ആരാ വിളിച്ചിനത്? അന്നെ ലിജേച്ചി വിളിച്ചോ? ലില്ലിയമ്മ വിളിച്ചിരുന്ന്? ലില്ലിയമ്മ ലില്ലിയാന്റി വിളിച്ചിരുന്നോ? അന്നെ വൈകുന്നേരം കളിച്ചപ്പോളേ ഒരു അമ്മ എന്നെ വിളിച്ചിരുന്നു. അത് ആരായിരുന്നു? മന്തി കിട്ടിയപ്പോളേ ഓക്ക് ആരും വേണ്ട അത് കിട്ടണം. അത് കൈയിടല്ലേ ഉമ്മ ചെടുത്തരും? ഉമ്മ ചെടുത്തരു കൈ ഇടല്ലേ കുഞ്ഞാ? ഉമ്മ ചെടുത്തരു കേട്ടോ. ഏ ബീച്ചാർക്ക് വേണ്ടിയത്? ഓ അപ്പൊ ഇപ്പച്ചിക്കോ ചൂടുണ്ടാവും കുഞ്ഞാ. മോട്ടിക്ക് പീസാണല്ലോ. ഏണോ അത് എന്നാ ഞാൻ പെരുമ്പാമ്പരമണക്കേണ്ടി വരും. ഉച്ചുണ്ടാക്കി അപ്പൊ കൊണ്ടേ പുറത്തു കൊടു ഞാൻ കേട്ടാ. ഉണ്ടാകുന്നുള്ളേ ചിക്കൻ എങ്ങനെയുണ്ട്? ഈ രസത്തോത്തല്ലേ ചിക്കൻ എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഒരു പീസ് മാഡം നോക്കട്ടെ, പെട്ടെന്ന് നോക്കട്ടെ. നല്ല എരിട്ടോ. ആ സ്ഥലം കൊണ്ടേ കൊടുക്കണം. ചോച്ച എന്തിനാ എനിക്ക്? വലിയ കുട്ടിയായിട്ട് ഹേയ് ഇത് കേക്കുമ്പോഴാണ് ആ പാപ്പ പൊട്ടിച്ച് തരൂല ചോറ്. എന്ത് ചോറുണ്ട് കുട്ടിയെ? ഓക്കെ വന്നല്ലോ കൊടുക്കും. ഓക്കെ റീതാ എന്താണ് വന്നിട്ടോ? കുറച്ച് മതിട്ടോ. വീഡിയോ ആൾക്കാർ കാണും അപ്പൊ കുറച്ച് മതി. വീഡിയോ ഓഫ് ആക്കിട്ട് അല്ലോട്ട് തിന്നി. ഞാൻ വെറുതെ പറഞ്ഞു ഞാൻ കുറച്ച് കുറേ തന്നുള്ളൂ. പക്ഷെ ഇവള് എന്തെയ്യാ ഇവളെ തന്നു. രസണ്ടോ?
ചിക്കൻ പോത്തുമ്പ ചിക്കൻ തന്നെ തിന്നു നോക്കാം. ചിക്കൻ തന്നെ തിന്നു ജി. പിടിച്ചെടുത്ത നമ്മുടെ ഇന്ത്യ കയ്യില് ക്യാമറ ഇതിക്ക് വയ്ക്കൂല. പിടിച്ചെടുത്ത അല്ലെങ്കിൽ അടങ്ങിയിരിക്കൂല. നല്ല കേറ്റിക്കോ. ഇതോക്ക് പോയി ആമിന. അതാണ് ഒക്കെ സുഖലാത്തല്ലേ. എനിക്ക് ചെറിയ പീസ് മതി കേട്ടോ. ഇച്ചി തുണ്ടം കണ്ട മതി. ചെല്ല് വേണ്ടോ. സോസ് ഒഴിച്ചാന്നാ. ഇതത്ത ഈ പാട്ടി ഇതൊക്കെ എന്തിനാ ഈ മന്തി ഇടുന്ന ഇടം കണ്ടത്. ഇതൊന്നും ഇഷ്ടമല്ല സുഹൃത്തുക്കളെ. കിട്ടുന്നാലും വേണ്ട കൂടെ തിന്നാണ്ട് തിന്നടി. ആ ഇറച്ചി തരാ ചോറ് നിട്ട് ഇവിടെ വെച്ച് കൊടുക്കാൻ കഴിയും. ഇത് കൊടുത്താ ഇറച്ചി എന്താ മട്ടോ. ഓക്കെ എല്ല് പീസ കൊടുത്തിട്ട് അച്ഛം. നല്ല കുട്ടി. അങ്ങോട്ട് തന്നെ ഇറച്ചി ഇപ്പച്ചി. അങ്ങ് ഇപ്പച്ചി ഇഷ്ടമുണ്ട് തിന്നാ മായിട്ടത്. മന്തിയെ കുറിച്ച് രണ്ടു വാക്ക് കഴിഞ്ഞാ ടേസ്റ്റ് ഇബക്ക് പീസില്ല. ഇബക്ക് പീസില്ലേ. ചിക്കൻ മാത്രമാണ് അവളെ മെയിൻ ലക്ഷ്യം അല്ലേ. ഇനി എന്താന്ന് തന്നെ അതിന് കുറച്ച് പീസ് പൊളിച്ചു കൊടുത്തോളാം. നല്ല തിന്നുള്ളത് മക്കളെ. ഇപ്പച്ചിക്കാണ് പീസ് മൊത്തം നോക്ക്. കേട്ടിണ്ടോ? ആ ആ ചായ ലാസ്റ്റ് ലാസ്റ്റ്. അല്ലാ ആ ആരുടെ ഞാൻ എടുത്തിട്ടില്ലല്ലോ. ചോറ് തിന്ന്. ചിക്കൻ മാത്രം തിന്നാൻ പറ്റൂല കേട്ടോ ഇവിടെ. എന്ത് സ്വഭാവം വെറും ചിക്കൻ മാത്രം തിന്നു. ചോറ് തിന്ന്. ഇടത്തെ കൈയല്ല ഇടത്തെ കൈയല്ല വലത്തെ കൈയേറ്റ് ആങ്ങ ചോറ് തിന്ന്. ആ അല്ലെങ്കിൽ നമ്മള് ലില്ലിയമ്മ നമ്മളെ ചീത്ത പറയും. ലില്ലിയമ്മ എന്നെ വൈകുന്നേരം വിളിച്ചില്ല ലില്ലിയമ്മ. അപ്പൊ ഗായ്സ് നമുക്കിന്ന് കുറെ കാലത്തിന് ശേഷം, അതായത് യൂട്യൂബ് തുടങ്ങിയിട്ട് 2 മാസത്തിന് ശേഷം, ഇനി നമ്മളെ സബ്സ്ക്രൈബർ നമ്മൾ ഫോണിക്ക് വീഡിയോ കോൾ ചെയ്ത് കുട്ടീനെ കാണണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഭയങ്കര സന്തോഷം നമുക്ക് ഫാമിലിക്കും. കാരണം എന്താ വെച്ചാല് നമ്മളൊരു വീഡിയോ ഇട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ട ആളെ വിളിക്കാറ് നമുക്ക് അതിലേറെ വലിയ അംഗീകാരം വേറെ അല്ല. അപ്പൊ ഗായ്സ് നമ്മളേ മന്തി നിന്ന് കൊണ്ടുപോകേണ്ട കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലേ. നോക്കി ഇങ്ങനെ മന്തി കൊണ്ടുവരും എന്നപ്പോ മന്തി കൊടുന്നു. ഒരു വീഡിയോ എടുക്കണം അങ്ങനത്തെ പ്ലാനൊന്നുമില്ലേ. ഇനി കൊടുന്ന സ്ഥിതിക്ക് എടുക്കാൻ കോയത്തിന് എടുത്താണ്. അതായത് വീഡിയോ എടുക്കാൻ വേണ്ടി മന്തി കൊടുന്ന അങ്ങനെയൊന്നുമല്ല. കാരണം നമ്മളെപ്പോഴും ഇതേമാതിരി ആഴ്ചയില് ഒരു ദിവസം ഇങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. സാധാരണ പുറത്ത് പോയി കഴിക്കലും ശിബലും കൊണ്ട് പോകലും വമ്പൻ ടാസ്കാണ്. പക്ഷെ പിന്നെ പറയല എന്താ വെച്ചാല് ചാനല് തുടങ്ങി 2 മാസം ഏകദേശം ആകാനായിപ്പോ. കുഴപ്പമില്ലാത്ത എന്താ പറയാ നല്ല സപ്പോർട്ട്. ഒന്ന് ഇവിടെ എവിടെ പോയിരുന്നാ നിങ്ങള്? ശരിക്കും നമ്മളെ ഫാമിലിക്ക് ഇരിക്കും അല്ലേ. ഇതുപോലെ ചെറിയ ഫാമിലി ആണെങ്കിൽ നമുക്കൊരു ക്വാർട്ടർ വണ്ടി മതി ഇരിക്കും അല്ലേ. ശരിക്കും ക്വാർട്ടർ മതി. പക്ഷെ ഇപ്പൊ ചോറ് കുറെ ബാക്കിയായില്ലേ. വെറുതെ ആക്കുവാണ് എന്തിന്റെ പീസ് എടുത്തത്? അപ്പൊ ഇന്ന് ഞങ്ങള് വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ നമ്മളെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. ചേച്ചിന്റെ പേര് ലില്ലി എന്നാണ്. ചേച്ചി എന്നല്ല ഞങ്ങളെ വിളിച്ചിരുന്നു അമ്മ എന്ന് വിളിക്കാൻ വന്നിരിക്കണം. അപ്പൊ ഞങ്ങളെ അമ്മ പ്രത്യേകം ആന്റി. ആ അപ്പം ഇതൊക്കെ നമ്മളെ പേശി വലിയൊരു അംഗീകാരം തന്നെയാണ് ഇത്. കാരണം നമ്മളെ വീഡിയോ കണ്ടിട്ട് പുറത്തുനിന്ന് ചേച്ചി കോതമംഗലത്തിലാണ്. അപ്പൊ ചേച്ചി ഞങ്ങളോട് ഇപ്പൊ സ്നേഹത്തിന്റെ ഇത് പറയാണ് എറണാകുളത്ത് വന്ന് കഴിഞ്ഞാൽ താമസിക്കാൻ പോകണം, എങ്ങോട്ട് പോണ്ട, മക്കളെ കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അമ്മ ഇവിടെ ഒറ്റക്കാണ്. പിന്നെ പറഞ്ഞു മൂന്നാറ്
നിങ്ങൾ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് താമസിക്കാൻ സൗകര്യം അമ്മ ചെയ്തതാ. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാല് ഇതിലേറെ അംഗീകാരം യൂട്യൂബിലും കിട്ടാല്ല. കാരണം നമ്മളിപ്പോ യൂട്യൂബില് മെയിനായിട്ട് ഇതിന്റെ ലക്ഷ്യം എന്താ വെച്ചാല് കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം തന്നെ മെയിനായിട്ട്. കാരണം ഇപ്പൊ നമുക്ക് കമന്റ് വരുമ്പോ തന്നെ ഭയങ്കര ഇഷ്ടമാണ് പല ആൾക്കാരും നമ്മൾ വീഡിയോ കടയിൽ നിന്ന് കമന്റ് ചെയ്യുമ്പോൾ. കാരണം അതൊക്കെ പ്രത്യേകം മനസ്സിലാവണം. അപ്പം അതൊക്കെ നമുക്ക് വലിയൊരു അംഗീകാരം തന്നെയാണ് ഇതില്. അപ്പം നമ്മളെ ലില്ലിയമ്മക്ക് 1000 നന്ദി. പിന്നെ ഭക്ഷണം മന്തിയാണ് കഴിച്ചു തുടങ്ങി. കുട്ടികൾ ഇതാ ഇനി വേണോ വേണമെങ്കിൽ അന്നിട്ടോ ഇപ്പൊ തരട്ടെ കാര്യ ഒറ്റ കൊടുക്കണ്ട. പിച്ചി കൊണ്ട പിച്ചി പറഞ്ഞില്ല കൊണ്ട പിച്ചി പറഞ്ഞില്ല കൊണ്ട തരിപ്പുണ്ടാവില്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങള്. അപ്പം വീഡിയോ ഏകദേശം ആൾക്കാർ ഞങ്ങൾക്ക് കാണാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വലിയ സന്തോഷം. തുടക്കത്തുമായിരുന്നല്ല. അപ്പം കൂടുതൽ ആൾക്കാർ നമ്മള് വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം കണ്ടന്റ് എന്താണ്, എന്താണ് കണ്ടന്റ് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ മോട്ടോട് ചോദിച്ചു മോട്ടി എന്താ കണ്ടന്റ്, മോട്ടി എന്താ കണ്ടന്റ്, എനിക്കറിയില്ല. അപ്പം കണ്ടന്റ് ക്ഷാമം തന്നെയാണ് ഞങ്ങൾക്ക്. എന്തെങ്കിലുമൊക്കെ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങളെ പറ്റിയിട്ടുള്ള കൂടുതൽ ഒരു വിശേഷം കിട്ടുകയാണ്. അതിന് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടും നല്ല വ്യൂസൊക്കെ ഉണ്ട്. അപ്പം ഇനിയും ഞങ്ങൾ ഇൻഷാല്ലാ അതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾ വരും. ഇത് വെറുതെ ഞങ്ങളൊരു നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ച് സന്തോഷങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇപ്പിച്ചിരി കൊടുത്തിട്ട് ഇപ്പം തരാം. രസം ഉണ്ടാവട്ടെ. തണുപ്പുണ്ടോ? ഇതിൽ ഉറങ്ങിയല്ലോ. ഇവിടെ ഉറങ്ങിയാണ് കേസ്. ബെല്ലിൽ വെച്ചിട്ട് കേസല്ലേ. അപ്പൊ ഇനി നമുക്ക് ലേ മോട്ടിയാ വേണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാലോ. ഓക്കെ. അപ്പൊ ശരി. ഓക്കെ. ബൈ ബൈ.